നമ്മുടെ ചോ ഇവിടെ വരുന്ന ചോദ്യങ്ങളിലെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ചോദിച്ചു ഈ അടുത്ത ദിവസങ്ങളിലല്ല വളരെ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അന്യഭാഷകൾ ഭാഷകൾ അതേ സംബന്ധിച്ച് സംസാരിക്കണം ഇതുവരെയും നമ്മൾ അന്യഭാഷകളെ പറ്റി പറഞ്ഞിട്ടില്ല അത് അന്യഭാഷയെ പറ്റി ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അന്യഭാഷ എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാരുടെ ഒരു മുഖമുദ്രയായിട്ട് തോന്നും പക്ഷെ ഇന്ന് യാഥാർത്ഥ്യം അന്യഭാഷ സംസാരിക്കുന്ന പെന്തക്കോസ്തുകാർ വിരളമാണ് എന്നുള്ളതാണ് ഇന്ന് അന്യഭാഷ സംസാരിക്കുന്ന കൂടുതൽ ന്യൂ ജനറേഷൻ ചർച്ചിൽ പെട്ടവരാണ് പിന്നെ യാക്കോബായ കത്തോലിക്ക സഭകളിലെ കൂട്ടായ്മക്കാരുമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവിലുള്ള അന്യഭാഷയാണോ അല്ലയോ ഇതേക്കുറിച്ചാണ് കൂടുതൽ ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെ കിട്ടും ഇതെങ്ങനെയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ലോകത്ത് ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് അന്യഭാഷ വ്യക്തിപരമായി പറഞ്ഞാൽ അന്യഭാഷ സംസാരിച്ചിട്ടുള്ള സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അന്യഭാഷ എന്താണ് എന്ന് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അന്യഭാഷ എന്ന രീതിയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ അന്യഭാഷകൾ അഥവാ നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന അന്യഭാഷ അത് ഉന്മാദാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഷയാണ് ഉന്മാദത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഷയാണ് ആത്മീക അനുഭൂതിയിൽ നിന്ന് ശക്തമായ വികാരത്തള്ളിച്ചു ഉണ്ടാകുമ്പോൾ വെർബലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയാൻ ചെയ്യാൻ പറ്റാത്ത വികാരത്തെ പ്രകടിപ്പിക്കുന്നതാണ് ഈ ലാംഗ്വേജ് ഉള്ളിലെ വികാരത്തള്ളൽ അത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം മനുഷ്യനെ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതാണ് ഗ്ലോസ ലാലിയ എന്ന് പറയുന്നത് ഗ്ലോസ ലാലിയ നിങ്ങളത് നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് നോക്കുക ഗ്ലോസാ ലാലിയ എന്ന് കഴിഞ്ഞാൽ അത് സ്പീക്കിംഗ് ഇൻ ടങ്സ് ആണ് പക്ഷേ അത് മനുഷ്യന്റെ വികാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് പെട്ടക്കോസ്തുകാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഗ്ലോസാൽ ആലിയ പറയുന്നത് പിന്നെ മൊർമോൺ സഭക്കാർ മൊർമോൺ എന്ന് പറഞ്ഞ സഭാ വിഭാഗക്കാര് വ്യാപകമായിട്ട് ഇത് സംസാരിക്കാറുണ്ട് അഗ്നോസ്റ്റിക്കുകളും എത്തിസ്റ്റുകളും അന്യഭാഷ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഗ്ലോസിയെ സംസാരിക്കാറുണ്ട് പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ഗ്ലോസാലിയെ സംസാരിച്ചിട്ടുള്ള ആളും സംസാരിക്കുന്ന ആളുമാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ വികാരത്തിൽ നിന്നാണ് പെന്റകോസ്റ്റിലെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് പെന്തകോസ്കാർക്ക് ഒരു ധാരണയുണ്ട് ഉണ്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെതാണെന്നും പരിശുദ്ധാത്മാ ഇതിനെപ്പറ്റി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്നും ഒക്കെ ഒരു ചിന്തയുണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിലും ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ഒബ്സർവ് ചെയ്തതിലും ചില ഫാക്ട്സ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പെന്തക്കോസ്ത് സഭകളിൽ അന്യഭാഷ സംസാരിക്കുന്നതിൽ ഒരു എൺപത് ശതമാനം ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറയുന്നത് എൺപത് ശതമാനം അനുകരണമാണ് ദ ആർ നോട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇൻ ടാങ്ക്സ് അത് ഗ്ലോസാലാലിയ അതൊരു ശുശ്രൂഷകർ എന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അവിടുത്തെ ഒരു ഡിഗ്നിറ്റി ഉള്ള മെമ്പറായിട്ട് നിൽക്കണമെങ്കിൽ ബെന്തക്കോസിലൊരു ഡിമാൻഡാണ് അന്യഭാഷ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അതില്ല നേരത്തെ ആയിരുന്നു അതുകൊണ്ട് അന്യഭാഷ ഇല്ലാത്ത ആളുകളും അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി ഇല്ലാത്ത ആളുകളും അത് പറയാൻ നിർബന്ധിതരാകും കാരണം പറഞ്ഞേ മതിയാകും അനുകരിക്കും ഈ അനുകരണം രണ്ടു വിധത്തിലുണ്ട് ഒന്ന് ബോധതലത്തിലുള്ള അനുകരണമുണ്ട് രണ്ട് ഉപബോധ തലത്തിലുള്ള അനുകരണമുണ്ട് ഈ ബോധതലത്തിൽ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നസീറിനെ അനുകരിക്കുന്നു അപ്പം നസീറിന്റെ ശബ്ദമൊക്കെ കേട്ട് ഞാൻ നസീറിനെ അനുകരിക്കാണ് എന്നാൽ ഉപബോധ തലത്തിലുള്ള അനുകരണം ഉണ്ട് ഉപബോധ തലത്തിലുള്ള അനുകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി ഇടപെടുന്ന ആളുകളെ നമ്മൾ ബോധപൂർവം അറിയാതെ നമ്മൾ അനുകരിച്ചു പോകും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്ന ആളുകൾ കൈവയ്ക്കുന്നവർ കൈവയ്ക്കുക സംസാരിക്കുന്നവർ സംസാരിക്കുക അവർ പറയുന്ന വാക്കുകളെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള അനുകരണം വരും പെന്തക്കോസ്റ്റിലെ അന്യഭാഷ എൺപത് ശതമാനം ആളുകൾ അനുകരിക്കുകയാണ് അതിലൊരു ഇരുപത് ശതമാനം ആളുകൾ ബോധപൂർവ്വം അനുകരിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകൾ ഉപബോധ തലത്തിൽ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധി പോലെ ഇത് കയറി പിടിക്കുന്ന അപ്പൊ അവരൊരിക്കലും യഥാർത്ഥത്തിൽ ആ സ്പിരിച്വൽ എക്സ്റ്റസി അല്ലെങ്കിൽ ആത്മീക അനുഭൂതി അവർ അനുഭവിക്കുന്നില്ല മറിച്ച് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് ഇത് നിങ്ങൾ സംസാരിച്ചാൽ മതിയാവും ദാറ്റ് ഇസ് എ ഗോൾ ദാറ്റ് ഇസ് എ ഓൺലി ഗോൾ അപ്പൊ അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ കാരണം പരിശുദ്ധാത്മാവിന് ധാരാളം കൃപകളുണ്ട് ധാരാളം വരങ്ങളുണ്ട് ധാരാളം ഫലങ്ങളുണ്ട് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അപ്പൊ സ്പിരിച്വൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസാരിക്കുന്നതാണ് എന്നുള്ള രീതി അപ്പൊ അത് ആ ഒരു ഗോളാണ് അപ്പൊ ആ ഒരു ഗോളിന് വേണ്ടി മാത്രം മൂന്ന് ദിവസം ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ആൻഡ് ബ്രേയിങ് ആണ് അപ്പം കുറച്ച് കഴിയുമ്പോൾ ആളുകളുടെ എന്ത് ചെയ്യും മൈൻഡ് അങ്ങ് അടിച്ചു അടിച്ചുപോകും പിന്നെ ഇത് സംസാരിക്കും അപ്പൊ ഇത് പലതരത്തിലുണ്ട് ബൈ പ്രഷർ ബൈ ഫോഴ്സ് സംസാരിപ്പിക്കുന്നവരുണ്ട് അതിൽ സംസാരിച്ചാൽ മതിയാകൂ ബൈബിൾ കോളേജിൽ കഞ്ഞി കിട്ടാൻ വേണ്ടി അന്യഭാഷ പറഞ്ഞവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളൂ വശപ്പും മൂത്തപ്പും നാളെ അന്യഭാഷ പറഞ്ഞു അപ്പൊ ഇതെല്ലാം അതൊക്കെ ഫെയ്ക്കാണ് അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക അപ്പൊ ഈ അന്യഭാഷ പറയുന്ന ആളുകളിൽ വളരെ ചെറിയൊരു വിഭാഗം അല്ലെങ്കിൽ ടോട്ടൽ സ്പീക്കിംഗ് ഇൻ ടങ്സ് അന്യഭാഷകൾ സംസാരിക്കുന്നതിൽ ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഗ്ലോസാലിയെ തന്നെ പറയുന്നുള്ളൂ അത് എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു ചില ആളുകൾക്ക് അന്വേഷണം അത് വേണ്ടിട്ടല്ല എന്നാൽ ഫോർ ദ സേക്ക് ഓഫ് ദ മീറ്റിംഗ് അവര് പെന്റക്രോസ് മീറ്റിംഗ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് പെന്ത കോസ് മീറ്റിംഗ് തുടങ്ങുമ്പോൾ രണ്ടക്ഷരം പറയും തീരുമ്പോഴും രണ്ടക്ഷരം പറയും അവരതങ്ങ് പറയുന്നു എല്ലാ ആഴ്ചയിലും അത് തന്നെയാണ് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല പക്ഷെ സ്പിരിച്വൽ എക്സ്ട്രസിൽ നിന്ന് അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് ഈ അന്യഭാഷകൾ ഇത് ഈ ഗ്ലോസ ലാലിയ ഒഴുകി വരും അത് എപ്പോഴും പുതിയ പുതിയ ഭാഷകൾ വരും അതൊക്കെ വരും ഇത് നമ്മുടെ അകത്തെ നമുക്ക് കൺഫഷൻ കൺഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുപറച്ചിൽ തുറന്നു പറയുക നമുക്ക് പലപ്പോഴും തുറന്ന് പറയാൻ പറ്റത്തില്ല പ്രാർത്ഥനയിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈഗോ നിമിത്തം അല്ലെ നമ്മുടെ അഹന്ത ഒക്കെ നിമിത്തം നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഒരു വാഷ് ഔട്ട് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇതിനെ കളയാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ട് ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ഒത്തിരി ലോഡാകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എഫ് ഐ അടിച്ച് റിഫ്രഷ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതുപോലെ നമ്മുടെ നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഇത് പരിശുദ്ധാത്മകമായി യാതൊരു ബന്ധവുമില്ല അതിന്റെ കാരണം ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ ആ അന്യഭാഷ സംസാരിക്കുന്ന അത്രയും അളവിൽ പരിശുദ്ധാത്മാവാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരു വിശുദ്ധനായി മാറും ഞാൻ ഈ വർഷങ്ങളിലെല്ലാം നിരീക്ഷിച്ചിട്ട് അന്യഭാഷ സംസാരിക്കുന്ന ആളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊന്നും വെളിപ്പെടുന്നതായിട്ട് കാണുന്നില്ല വെളിപ്പെടുന്നവർ കാണും പക്ഷെ പൊതുവെ അങ്ങനെ കാണുന്നില്ല ഇതെന്നെ സംശയം സംശയാകുലനാക്കി കാരണം അന്യഭാഷകളിൽ മൂന്നും നാല് മണിക്കൂറും പറന്നു നിന്ന് അന്യഭാഷ പറയുന്ന ആളുകൾ ആ മീറ്റിംഗ് കഴിയുമ്പളെ അന്യ സ്ത്രീകളോട് കൊഞ്ചിക്കൊഴിയാൻ പോകുന്നതും അവരെ വശീകരിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലും കൂടിയ നിലവാരത്തിലേക്ക് ആളുകൾ പോകുന്നു കണ്ടിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന അതിനിടയ്ക്ക് തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു കണ്ടിട്ടുണ്ട് ഇപ്പൊ മറ്റുള്ളവരുടെ പണം അപഹരിക്കുക സ്ത്രീകളെ വശീകരിക്കുക ദുഷിച്ച ജീവിതം ദുർമാർഗ ജീവിതം നയിക്കുക അഹങ്കാരത്തോടെ സംസാരിക്കുക ഇതന്നെ ആ കാര്യങ്ങൾ എപ്പോഴും സംശയം ഞാനിതിനെ പറ്റി ശരിക്കും അന്വേഷിച്ചുകൊണ്ടാണ് പരിശുദ്ധാൻമാവിനെതിരായിട്ട് പാപം ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സാധാരണക്കാരെ പോലെ ഞാനും വിണ്ടായിരുന്നു എനിക്ക് ഇന്നലെ രാത്രി ആണ് പരിശുദ്ധാൻമാവിന്റെ നിന്ന് പച്ചക്കൊടി കിട്ടിയത് ഇതിനെ സംസാരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ സംസാരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ പിന്നെയും പറയാണ് ഇറ്റ് ഹാസ് പോസിറ്റീവ് സൈഡ്സ് പോസിറ്റീവ് സൈഡുണ്ട് പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ പേർഷൻ മൂന്നാമത്തെ ന്യൂമയായ പരിശുദ്ധ റൂഹ അല്ല സംസാരിക്കുന്നു പരിശുദ്ധ റൂഹ സംസാരിച്ചാൽ സൃഷ്ടാവായ ദൈവമാണ് പരിശുദ്ധ റൂഹ ഇത് നമ്മളുടെ മനുഷ്യാത്മാവ് സംസാരിക്കുന്നതാണ് എന്നെ കേൾക്കുന്ന ഈ മെസ്സേജ് ധാരാളം കാത്തലിക് കരിസ്മാറ്റിക്കുകൾ ജാക്കോബായ കരിസ്മാറ്റിക്കൽ പെറ്റഗോസ്തിൽ ന്യൂ ജനറേഷൻ അംഗങ്ങൾ ഒക്കെ ലിസൺ ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക നിങ്ങൾ നിങ്ങളിൽ ഒരാളായി എന്നെ കാണുക സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കുക സെൽഫ് ഡിസപ്ഷൻ ഇതിനകത്ത് ഏറ്റവും പറ്റുന്നെച്ചാൽ സാധുക്കളായ ആളുകൾ വഞ്ചിക്കപ്പെടുകയാണ് ഈ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അവരെ ഇത് പരിശുദ്ധാത്മാവാണെന്നും ദൈവമാണെന്നും ഒക്കെ പേടിച്ച് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് വഞ്ചിക്കുന്നുണ്ട് ഒത്തിരി സാധുക്കൾ ഇപ്പൊ ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്തോ ഒരു പവർഫുൾ ടൂൾ അപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന വിധത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സർവശക്തനായ ദൈവമാണ് നമ്മിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല എന്തെല്ലാം സംഭവിക്കും അപ്പൊ അതുകൊണ്ടെന്നാ പറയുന്നത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയോ ഇന്നും ഈ നമ്മുടെ ഈ യൂണിവേഴ്സ് ഇന്നും സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അതായത് പ്രകാശവേഗത്തിൽ ഈ യൂണിവേഴ്സ് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞാൽ ഉളവാകട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ ഉളവായിട്ട് ഈ പായ വിരിക്കുമല്ലോ വലിയ പായ വിരിക്കും വലിയ പായ വിരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ചുരുളു നിർന്ന് നിവർന്ന് 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 ഇങ്ങനെ പോയി ആ പായ തീരുമ്പോൾ വിരിഞ്ഞു നിൽക്കും പക്ഷെ തമ്പുരാൻ അരളി ചെയ്ത ആ വചനത്തിൽ വിരിയാൻ തുടങ്ങിയ പ്രപഞ്ചം ഇതുവരെ വിരിഞ്ഞു തീർന്നിട്ടില്ല ഇതുവരെ വിരിഞ്ഞു തീർന്നിട്ടില്ല ഇപ്പോൾ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പവറാണ് ആ ഒറ്റ വാക്കിൽ ആ ദൈവം എന്നിലൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞ ചെറിയ കുരുവും ചെറിയ പരുവും ചെറിയ തടുപ്പും തിണർപ്പും ഒക്കെ മാറിയോ മാറിയില്ലയോ എന്ന് വർണ്ണത്തിൽ ആശങ്ക വെക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെങ്കിൽ റിസൾട്ട് ഇത് പരിശുദ്ധാത്ഭാവമല്ല ഞാൻ അന്യഭാഷയെ കുറച്ച് കാണുക അന്യഭാഷ സംസാരിക്കുന്നത് നല്ലൊരു ആത്മീക അനുഭവാണ് ഉന്മാദത്തിന്റെ അവസ്ഥയാണ് ഇതെല്ലാ മതങ്ങളിലുണ്ട് ഈ മതം ഇല്ലാത്തവർക്കുണ്ട് ഉന്മാദം ഇപ്പൊ ചെണ്ടമേളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ആളുകളുണ്ട് നൈറ്റ് ക്ലബിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ട് അത് നല്ലതാണ് നമ്മൾ ഈ കട്ടി പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ മസിൽ പിടിച്ചിരിക്കാതെ നമ്മളൊന്ന് അയഞ്ഞിട്ട് നമ്മളൊന്ന് ഒന്നൊന്ന് അറുബാദിക്കും നല്ലതാണ് മനുഷ്യന്റെ പണ്ട് തൊട്ടുള്ളതാണ് ഈ സംഘം ചേർന്നുള്ള നൃത്തങ്ങൾ ഗോത്രവർഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കാണാം അല്ലെങ്കിൽ പാട്ടിൽ താളത്തിൽ എന്തിലെങ്കിലുമൊക്കെ ലയിക്കുക അനുഭൂതികളുണ്ടാവും അല്ലെ പ്രകൃതി സൗന്ദര്യം കണ്ട് ആസ്വദിക്കുക അപ്പൊ ആ അനുഭൂതികളിലൂടെയാണ് നമ്മൾ റിഫ്രഷ് ചെയ്യപ്പെട്ട് അപ്പൊ നമുക്ക് നമ്മുടെ അകത്തെ ആത്മാവിൽ നിന്ന് വെർബൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും ആ വെർബൽ എക്സ്പ്രഷൻസ് കഴിവുള്ള ആളുകൾ ചിത്രങ്ങൾ വരയ്ക്കും അവരുടെ മനസ്സിന്റെ വികാരങ്ങളെ നിറങ്ങൾ ചാലിച്ച് ചിത്രങ്ങളാക്കും ചിലർ അതിന് അക്ഷര രൂപം കൊടുത്ത് കവിതകളാക്കും അവരെ നമ്മൾ കവികളെന്ന് വിളിക്കും അല്ലെ ചില ശില്പികളെന്ന് വിളിക്കും അല്ലെ സാഹിത്യകാരന്മാർ എന്ന് വിളിക്കും കലാകാരന്മാർ എന്ന് വിളിക്കും അവരുടെ അകത്തെ അനുഭൂതികളെ ദൃശ്യവൽക്കരിക്കുക അല്ലെങ്കിൽ ശ്രവൽക്കരിക്കുക പക്ഷെ ഈ കഴിവില്ലാത്ത ആളുകൾ ഭാഷയിൽ പരിചയം കുറവുള്ള ആളുകൾ ഭാഷ അറിയാവുന്ന മലയാള ഭാഷ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഒരു കോപം വന്നാൽ അരിശം വന്നാൽ അതിൽ നല്ല നാല് വർത്തമാനം പറ പക്ഷെ ഭാഷ അത്ര അറിയാൻ വരാത്ത ആളുകൾക്ക് പറയാൻ വേണ്ടിയാണ് ഈ ഭാഷയിൽ തെറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവൻ അരിശം വരുമ്പോൾ രണ്ട് തെറി പറയുന്നത് കാരണം അതിന് അതിനർത്ഥമൊന്നുമില്ല കാരണം എന്നാ പറഞ്ഞു എന്നുള്ള സുഖമുണ്ട് കേൾക്കുന്നവന് മനസ്സിലാകുകയും ചെയ്യും തന്നെ അവന്റെ അരിശ്യം എത്രയാണെന്ന് മനസ്സിലാവും തെറിയുടെ ഗ്രേഡ് അനുസരിച്ച് അരിശത്രയാവെന്ന് ഈ തെറി പറയുന്ന ആരാണ് ഭാഷ ഇല്ലാത്തോണ്ടാണ് നമ്മൾ തെറി പറയേണ്ടി വരും ഞാൻ തെറി പറയാറില്ല കാരണം എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ മലയാളത്തിൽ എഴുതി പിടിപ്പിക്കാൻ അറിയാം ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ഞാൻ തെറി പറഞ്ഞു ഞാൻ എനിക്ക് തെറി പറയാറില്ല ഭാഷ ഇല്ലാത്തോണ്ടാണ് തെറി പറയേണ്ടി വരും അപ്പൊ കവിത എഴുതുക കവിത്വ ശുദ്ധിയുള്ളവൻ കവിത എഴുതും അവന്റെ ഹൃദയത്തിന്റെ വൈകാരിക തള്ളിച്ചകളെ എന്തു ചെയ്യും ആവിഷ്കരിക്കും അപ്പൊ ഈ ആ ആത്മീക അന്വേഷകന്റെ അകത്തു വരുന്ന വികാര വികാര വികാരത്തള്ളിച്ചെ ആവിഷ്കരിക്കുവാൻ ആവിഷ്കരിക്കുന്നതാണ് ഈ അർത്ഥമില്ലാത്ത പുലമ്പലുകൾ അപ്പൊ അതാണ് ഗ്ലോസാലിയ എന്റെ അകത്തുണ്ടാകുന്ന ആവേശം ഇത് പരിശുദ്ധാത്മാവുമായി ബന്ധമില്ല ഇപ്പൊ ഈ പറഞ്ഞ പാട്ടുപാടി ഇപ്പൊ എന്റെ കോസ്തുനാളിൽ മുൻമഴ പെയ്യച്ച ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ ഒരാൾ ചോദിച്ച അപ്പൊ ഇതുവരെ പറഞ്ഞ അന്യഭാഷ തട്ടിപ്പായിരുന്നു എന്നോ തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ തട്ടിപ്പാട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ തട്ടിപ്പ് അന്യഭാഷ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ അന്യഭാഷ കുറഞ്ഞില്ല ഉന്മാദത്തിന്റെ ഭാഗമാണ് നമ്മൾ മനസാക്ഷിയെ തുറന്നിട്ട് വിശകലനം ചെയ്ത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുക ഈ അന്യഭാഷ പറയുന്ന ഏതൊരു വ്യക്തി വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് എന്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്നിരിക്കാം നെഞ്ചത്ത് കൈവച്ച് പറയാൻ തൻ്റെ ആണോ ഇത് പരിശുദ്ധാത്മാ പറയുന്നത് ചില ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വഞ്ചിക്കപ്പെട്ടവരാണ് ആത്മവഞ്ചന ചെയ്യാണ് സെൽഫ് ഡിസപ്ഷൻ സെൽഫ് ഡിസപ്ഷൻ അപ്പൊ ഇത് നമ്മുടെ ഉന്മാദത്തിന്റെ നമ്മുടെ ഉന്മാദത്തിന്റെ ഒരു ഭാഷയാണ് ഈ ഉന്മാദത്തിൽ പോകുന്ന എല്ലാ ആളുകളും ഉണ്ട് ഇന്നത്തെ യങ് ജനറേഷൻ ഉണ്ടല്ലോ ന്യൂ ജനറേഷൻ അവരൊക്കെ ഉന്മാദ നൃത്തങ്ങൾ ചവിട്ടുന്നതാണ് ഇത് മനുഷ്യന്റെ ഉള്ള ഒരു ടെൻഡൻസിയാണ് അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഈ പെൻറ്റകോസ്തു ആളിൽ അല്ലെങ്കിൽ തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ട് പാടി നൃത്തം അപ്പൊ തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ടിന് പകരം ആ ആളുകളെ കൊണ്ട് നിങ്ങൾ വേറൊരു പാട്ട് പാടിക്കാം ഒരു സിനിമയിലെ പാട്ട് പാടിച്ചു ഒരു താളം ഇട്ട് ഇട്ടുകൊടുത്ത് ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സ് അവർ അവരന്യഭാഷ പറയും എനിക്ക് അനുഭവം ഉണ്ടെന്ന് കാരണം ഈ പെന്ത കോസ്തുകാരും ഈ ഒക്കെ ആയിട്ട് ഞാൻ ഒരുമിച്ചിരുന്നിട്ടുണ്ട് സിനിമാ പാട്ട് പാടുമ്പോഴും അറിയാതെ അവരുടെ നാക്കൽ നിന്ന് ഇത് വരും കാരണം അവര് ഈ അതൊരു ഉന്മാദമാണ് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത് അത് നല്ലതാണ് പക്ഷേ അത് പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അപകടം ഉണ്ടാകും ആ അപകടത്തെയാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഇ എസ് തോമസ് ഒക്കെ കമന്റ് എഴുതുന്നുണ്ട് ബ്രതരങ്ക അവരെ സംബന്ധിച്ച് വികാരങ്ങളില്ല വികാരങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷെ ഈ കാര്യം ദൈവത്തോടുള്ള കാര്യത്തിൽ ഒരു അഭിനിവേശവും ഒരു ആവേശവും ഒരു ഉന്മാദവും ഒന്നുമില്ല പെൻഡക്കോസ്തൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വികാര തള്ളിച്ചയിലാണ് വിശ്വാസം സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വൈകാരികമായ സന്ദർഭങ്ങളുണ്ടാക്കി വൈകാരികമായ പ്രസംഗങ്ങൾ നടത്തി ഒരാവേശവും ആ ഒരു രീതി വരുന്നുണ്ട് അതുകൊണ്ടാണ് പഴയ കാലത്ത് ഈ രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം രക്ഷിക്കപ്പെടുന്ന ഒപ്പം തന്നെ എന്തും കിട്ടുന്നു ഈ അന്യഭാഷയും എന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക അനുഭൂതിയിലൂടെയാണ് അവർ വിശ്വാസത്തിലേക്ക് വരുന്നത് അല്ലാതെ പരിശുദ്ധാത്മാവുന്ന അന്യഭാഷ കൊടുത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് റിയൽ പ്രസന്റേഷൻ പ്രസന്റേഷൻ റിയൽ ഓഫ് വാട്ട് ഇൻ ദ ഫസ്റ്റ് അപ്പം ഒന്നാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്റ്റോലന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചു അപ്പം അന്യഭാഷകളിൽ സംസാരിച്ചു അത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അത് ഞാനും ആ സമയങ്ങളിൽ അന്യഭാഷ സംബന്ധിച്ച് ഈ ബ്രതറങ്കാരുമായിട്ട് തർക്കം നടത്തിയ സമയത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാവരും പുതിയ കണ്ടത്തിലൊന്നുമല്ല അപ്പൊ അത് സീനോഗ്ലോസിയ എന്ന പറയുന്നത് സീനോഗ്ലോസിയ അപ്പൊ സീനോഗ്ലോസിയ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള നിലവിലുള്ള ഭാഷ സംസാരിക്കുക സീന സീനോഗ്ലോസിയ ഈസ് ദ എബിലിറ്റി ടു സ്പോണ്ടേനിയസ്ലി സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ് വിതഔട്ട് ഫസ്റ്റ് ഹാവിങ് ലേണ്ടോർ ഈവൻ ബീൻ എക്സ്പോസ് ടു ഇറ്റ് ഇതാണ് സീനോഗ്ലോസിയ എന്ന് പറഞ്ഞാൽ സീനോഗ്ലോസിയ എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരു വിദേശ ഭാഷ സ്പൊണ്ടേനിയസായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഒരിക്കൽ അറിവ് പോലും ഇല്ലാത്ത ഒരു ഭാഷ സ്പൊണ്ടേനിയസായിട്ട് ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസം അതാണ് സീനോഗ്ലോസിയ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് സീനോ ഗ്ലോസിയ അല്ല ഗ്ലോസാലാലിയാണ് ഇതാണ് പറഞ്ഞത് താച്ചിട്ട് അത് ഗ്ലോസാലിയാണ് അത് ഗ്ലോസാലിയാണെന്ന് ഞാൻ എല്ലാ കാലത്തും സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ കോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രസംഗങ്ങൾ ഇന്ന് ചില ആളുകളെ എന്നെ കളിയാക്കാനൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടത്തു ഇന്നലത്തെ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കീഴിൽ ഒരാൾ ഞാന് സെമിത്തേറിയിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്ന പണം കൊണ്ടിട്ടിരിക്കും ഇത് ഇയാളെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി രഹസ്യ ക്യാമറ വെച്ച് പിടിച്ചതുപോലെയാണ് ഇത് കൊണ്ട് ഇടുന്നത് അത് ഞാൻ തന്നെ എന്റെ ടൈം ലൈനിൽ ഇട്ട ഫോട്ടോയാണ് ഞാൻ എന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു മെഴുകുതിരി കത്തിച്ചു ഐ പ്രൗഡ് ഓഫ് ഇറ്റ് ഞാനത് തുറന്നു പറഞ്ഞാണ് ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്തത് പിന്നെ ആ പടം കൊണ്ട് ഇടുന്നില്ല എന്താ അർത്ഥമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ പഴയ പ്രസംഗങ്ങൾ ഞാൻ പെന്റക്കോസായിരുന്നു ആ സമയത്ത് ഞാൻ പെന്റക്കോസിൽ ഉപദേശമാണ് പ്രസംഗിച്ചത് പക്ഷെ അപ്പോൾ തന്നെ ആ പ്രസംഗിച്ച പ്രസംഗം ഇപ്പോൾ കറങ്ങുന്ന ഒരു ടേപ്പിന്റെ ഒരു കഷ്ണമുണ്ട് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വികാരത്തള്ളിച്ചീലിന്നിപ്പോ ഒരു ഫാൻ പൊട്ടി താഴേക്ക് വരും നമ്മുടെ തലയ്ക്ക് നേരെ വരുമ്പോഴേക്കും അയ്യോ ഒരു ഫാൻ പൊട്ടി എന്റെ തലയ്ക്ക് നേരെയാണല്ലോ വരുന്നത് ഉഷാ കമ്പനിയുടെ ഫാൻ ആണല്ലോ അതോ ഗെയ്ത്താൻ സംശയമുണ്ട് ഇങ്ങനെയൊന്നും ആരും പറയാറില്ല അപ്പൊ ഒരു ഫാൻ പൊട്ടി നമ്മുടെ തലയിലോട്ട് വരികയാണെങ്കിൽ അതുകൊണ്ട് ഒരു അച്ഛൻ കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഉണ്ട് ഭയങ്കര ഒരു സംഭവമാണ് പക്ഷെ നമുക്കത് വെർബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഊന്ന വല്ല വെക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വികാരമുണ്ടാകുമ്പോൾ ആ നമ്മുടെ ആത്മാവ് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് പലപ്പോഴും അന്യഭാഷകൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് സീറോ ഗ്ലോസിയ ദാറ്റ് ഈസ് ഗ്ലോസാലാലിയ അത് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഇപ്പൊ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിള് അന്യഭാഷയെ സംബന്ധിച്ച് പറഞ്ഞ നമ്മുടെ കപുതോഖ്യൻ പിതാക്കന്മാരിൽ ബെസേലിയോസ് പിതാവ് ബസേലിയോസ് ഗ്രീ ഗ്രീഗോറിയോസ് ബെസലിസ് പിതാവും മാർ അപ്രേമുമായിട്ട് സുറിയാനി സഭയുടെ കവിയായിരിക്കുന്ന മാർ അപ്രേം ദ ഹാർപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പിതാക്കന്മാർ വാഴ്ത്തിയ പരിശുദ്ധാത്മാവിന്റെ കിണ്ണമെന്ന് വാഴ്ത്തിയ അല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുപ്പത് ലക്ഷം വരികളാണ് കണ്ടെടുത്തിട്ടുള്ളത് മാർ അപ്രേമിന്റെ അല്ല നിങ്ങൾക്ക് പരിചയത്തിനാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് അവരാൽ അവരാത്മഹത്വപ്പെടുന്നവനേ ആ പാട്ടൊക്കെ എഴുതിയതാണ് അപ്രേം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണ് അപ്പൊ ഈ മാർ അപ്രേം മാർ ബസേലീസുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംഭാഷണമുണ്ട് അപ്പോൾ ബസേലീസിനോട് അപ്രേം എന്ന അൽമായന അൽമായൻ മീൻസ് പട്ടമൊന്നുമില്ല സാധാരണ അവര് വിശ്വാസ്യ അപ്പം അപ്രേമിന്റെ ഈ കവിതകളെല്ലാം വായിച്ച് കവിതകൾ വളരെ പോപ്പുലറാണ് വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് അപ്പം ബസേലിയസ് അപ്രേമിനോട് പറയാണ് അങ്ങ് കശീശപ്പട്ടം സ്വീകരിക്കണം അച്ഛനാകണോന്നാണ് കശീശാകണം അപ്പം ഇതിന്റെ ശേഷം മോർ അപ്രേം മോർ ബസേലിയസിനോട് ഒരു അനുഗ്രഹം വായിച്ചു അപ്പം ബസേലിയസ് പിതാവിനോട് അപ്രേം പറയാണ് പരിശുദ്ധനായുള്ളവയെ അങ്ങ് ദൈവത്തോട് എന്ത് അയച്ചാലും ദൈവം അങ്ങേക്ക് നൽകും എന്ന് എനിക്കറിയാം അതിനാൽ തിരുവിഷ്ണം തോന്നി ഞാൻ യവന ഭാഷയിൽ സംസാരിക്കേണ്ടതിന് അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു ബസേലിയസ് പിതാവിനോട് അപ്രയം പറയാണ് എനിക്ക് ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ വരം തരാനൊന്നു പ്രാർത്ഥിക്കണം അപ്പൊ വിശുദ്ധ ബസേലിയസ് ഇത് കേട്ടപ്പോൾ അപ്രയമിനോട് പറഞ്ഞു ഏകാന്ത സ്ഥലത്തെയും വനത്തെയും സ്നേഹിക്കുന്ന പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുന്ന കർത്താവിനോട് നീ തന്നെ ചോദിക്കുക എന്തെന്നാൽ തന്നെ ഭയപ്പെടുന്നവരുടെ ഇഷ്ടം താൻ ചെയ്യുന്നു എന്നും അവരുടെ അപേക്ഷ കേട്ട അവരെ രക്ഷിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ അപ്പൊ ഈ അൽമാനായ ഈ അപ്രേമിനെ ബിഷപ്പായ ബസേലിയോസ് പിതാവെ എന്നാണ് വിളിക്കുന്നത് കാരണം അത്രമാത്രം ഹോണറബിൾ പേഴ്സൺ ആയിരുന്നു അദ്ദേഹം പട്ടർത്തം സ്വീകരിച്ചില്ലെങ്കിലും ബിഷപ്പുകാർ പോലും ബഹുമാനിക്കുക അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു ബസേലിയസ് പിതാവിനോട് അപ്രേം പറഞ്ഞു എനിക്ക് ഗ്രീക്ക് ഭാഷ അപ്പൊ ഗ്രീക്ക് ഭാഷ അറിയത്തില്ല അപ്രേമിന് അവർ രണ്ടുപേരും കൂടെ ഈ കൃപയ്ക്കായി കുറെ അധികനേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ മോർ ബെസേലിയോസ് ബസേലിയോസ് അപ്രേമിനോട് അപ്രേമേ അവിടെ എന്തുകൊണ്ട് കശീശപ്പെട്ട ഏൽക്കുന്നില്ല അങ്ങേക്ക് അതിന് യോഗ്യതയുണ്ടല്ലോ ഞാൻ പാപിയാകുന്നു ദൈവം അങ്ങേക്ക് വന്നിട്ടുള്ള നൽവരത്തിനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന് അപ്രേം മറുപടി പറഞ്ഞു അവസാനം ബസേലിയോസിന്റെ നിർബന്ധത്തിന് അപ്രേം ഒരു ചെമ്മാശനാകാം എന്ന് സമ്മതിച്ചു അച്ഛനാകത്തില്ല ചെമ്മാശൻ അപ്രേം മരണ സമയം വരെ ഷെമ്മാശനായി തുടർന്നു അദ്ദേഹം എടുത്ത ഏറ്റവും വലിയ പട്ടം ഷെമാശു പട്ടമാണ് അദ്ദേഹത്തെ ബിഷപ്പ് ആക്കാൻ വരെ അന്ന് സഭ തയ്യാറായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു അവസാനം മോർ ബെസേലിയോസിന്റെ നിർബന്ധത്തോട് അപ്രേം ഷെമാശനാകുവാൻ സമ്മതിച്ചു മോർ ബെസേലിയോസ് ഷമ്മാശു വട്ടത്തിന്റെ പ്രാർത്ഥന കഴിച്ച് അപ്രേമിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സുറിയാനി ഭാഷയിൽ എന്റെ കർത്താവെ അവൻ എഴുന്നേൽക്കുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു മോർ അപ്രേം അപ്പോൾ തന്നെ ഗ്രീക്ക് ഭാഷയിൽ ദൈവമേ എന്നെ രക്ഷിക്കുകയും പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു അപ്പോൾ മോർ അപ്രേമിന് ഗ്രീക്ക് ഭാഷയുടെ വരം ലഭിച്ചു അന്ന് മുതൽ മോർ അപ്രേം ഗ്രീക്ക് ഭാഷ തെറ്റുകൂടാതെ ഒഴുക്കോടെ സംസാരിച്ചു എല്ലാവർക്കും വലിയ ആശ്ചര്യമായി സീനോഗ്ലോസിയ നൽകപ്പെട്ടു സീനോഗ്ലോസിയ ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷ ഞാൻ ഒരിക്കലും മറ്റേ അന്യഭാഷയെ ഡിനൗൺസ് ചെയ്യുകയല്ല ആ അന്യഭാഷ സംസാരിക്കുന്നവരെ നിരാശപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുകയല്ല പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെ കയ്യിൽ ഇരിക്കുന്ന എന്താണ് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം ഉദാഹരണം പറഞ്ഞ നമ്മൾ ത്രീ നോട്ട് ത്രീ റൈഫിളുമായിട്ട് നിൽക്കുമ്പോൾ എ കെ ഫോർട്ടി സെവനുമായിട്ട് അപ്പുറത്ത് ആൾ നിക്കുമ്പം നല്ലതാണ് പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇത് ത്രീ നോട്ട് ത്രീ റൈഫിൾ ആണെന്നും ഇതിന്റെ പരിമിതി എന്താണ് ഇതിന്റെ റേഞ്ച് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് ഇത് കേട്ട് അന്താളിച്ച് നമ്മുടെ ദൈവദാസം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവനാണെന്നൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് കണ്ണടച്ചിരിക്കുന്ന വിശ്വാസികളുണ്ട് താൻ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സംസാരക്കാരും ഉണ്ട് അപ്പം എല്ലാവർക്കും ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയും ഞാൻ പിന്നെയും പറയുകയാണ് അന്യഭാഷയെ ഞാൻ വില കുറച്ച് കാണുന്നില്ല അന്യഭാഷ സംസാരിക്കുന്നതിനെ എതിർക്കുന്നില്ല അന്യഭാഷ സംസാരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ സ്റ്റിൽ അത് ഇസ് എ ലാംഗ്വേജ് ഓഫ് എക്സ്റ്റസി അതൊരു ഉന്മാദത്തിന്റെ ഭാഷയാണ് കാരണം ഈ സംസാരത്തെ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുമെന്നറിയാതെ തിയോളജിയൻസും ബിഷപ്പ്സും മാർ വരെ ഇരുപം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എന്നോട് ചില ബിഷപ്പ്മാർ ചോദിച്ചതേ പറ്റി എന്താണ് കാരണം ഞാൻ ഈ പെൻഡകോസ്റ്റിൽ നിന്ന് വന്നതുകൊണ്ട് കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും ഒരു വിശദീകരണം തരാൻ സാധിക്കില്ല എന്ന് ചില ആദരണീയരായ ബിഷപ്പുമാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ എക്സ്പ്ലനേഷൻ പറയുന്നത് ഇത് നമ്മുടെ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയാണ് വൈകാരിക തളിച്ച ചുണ്ടുകൾ വിറയാറുന്നു ശബ്ദം വരാതെ അപ്പൊ ഇത് ഭക്തിയുടെ പാരവശ്യത്തിൽ ഉണ്ടാകുന്നതാണ് ഇത് സുറിയാനി സഭയിലില്ലേ സുറിയാണി സഭയിലുണ്ട് സുറിയാണി സഭയിൽ കുർബാന മധ്യ വികാരാധീനരാകുന്ന എത്രയോ പട്ടക്കാരുണ്ട് ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലും എല്ലാം നിയന്ത്രിക്കാൻ കഴിയാതെ കരയുന്നവരുണ്ട് നിലവിളിക്കുന്നവരുണ്ട് ഇതെല്ലാം അതിശക്തമായ ഭാവതീവ്രതയാണ് വികാര വിക്ഷോഭമുണ്ടാകുന്നതാണ് ആ വികാര വിക്ഷോഭത്തെ വ്യാപകമായിട്ട് ഈ കൂട്ടായ്മക്കാർ പ്രത്യേകിച്ച് അവരുടെ ആ കൂടി വരവിന്റെ ആ പ്രത്യേകത കൊണ്ട് അവരിൽ നിന്ന് അത് ഈ ശബ്ദത്തിൽ പുറത്തു വരുന്നു പിന്നെ സംഘമായിട്ട് ഒരുപാട് ആളുകൾ ഇത് പറയുന്നത് കൊണ്ട് അതൊരു ഒരേ ഏകീകൃത രൂപം പ്രാപിച്ചിരിക്കും ഒരു കൂട്ടായ്മ ഇപ്പൊ ഒരു അന്യഭാഷ പറയുമ്പോൾ ബെൻഡൂമി കൊണ്ടൊരു ബെൻഡക്കോസാനെ നിർത്തി അവനെ കൊണ്ടൊരു അന്യഭാഷ പറയിക്കാമെങ്കിൽ വൺ ടു ത്രീ വിത്തിൻ ത്രീ സെക്കൻഡ് ഞാൻ പറയാം ഇയാൾ ഐ പി സിക്കാരനാണോ ചർച്ച കൂടുകാരനാണോ ഷാരോൺകാരനാണോ കാരണം ടി പി എം കാരനാണെ ഒരു കിലോമീറ്റർ ആകെ നിർത്തി അവന്റെ അന്വേഷണം അന്നേരം പറയാം ടി പി എം ആണോ അല്ലെ കാരണം ഇത് ഒരു പാറ്റേൺ ഉണ്ട് നമുക്കറിയാം അന്യഭാഷ കേൾക്കുമ്പോഴും ഐ പി സി ആണോ ചാരോൺ ആണോ ചർച്ചക്കാണോ കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ നിന്ന് വരുന്ന അന്യഭാഷ ആ ടൈപ്പിൽ സ്വർഗീവരുന്നുകാരൻ അന്യഭാഷ പറഞ്ഞിട്ട് അന്നേരം നമുക്ക് പറയാ സ്വർഗീയ വിരുന്നുകാരനാണ് അതിനെ നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും മായിച്ചാലും പറഞ്ഞിരിക്കും പറയാൻ പറ്റും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വികാരം അതിതീവ്രമായ വികാരങ്ങൾ ആ വികാരങ്ങളെ വെർബലൈസ് ചെയ്യ വെർബലൈസ് ചെയ്യുമ്പോൾ അതിനെ അക്ഷര രൂപം നൽകാൻ മാത്രം പര്യാപ്തമായ വിദ്യാഭ്യാസം ഇല്ലാത്തവരും കഴി പല സാധിക്കത്തില്ല ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ അന്യഭാഷ കൂടുതലുള്ളത് കാരണം അവർ പുതുതായിട്ട് ഇതിലേക്ക് വന്നതാണ് അതുകൊണ്ട് അവർക്ക് വികാരം കൂടുതലാണ് പെൻഡകോസ്റ്റിൽ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ആളുകൾക്ക് അന്യഭാഷ ഇല്ല അന്യഭാഷ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി ആരെങ്കിലും പറയുന്നുണ്ടത് അനുകരണവും എന്റെ കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേകിച്ച് അവരുടെ ഒരു ഡിസിഷനോ കൺവിക്ഷനോ ഒന്നുമില്ല അവര് ജനിച്ചതുകൊണ്ട് അതിനകത്ത് ഈ കൊല്ലന്റെ ആലെ പട്ടി കിടക്കുന്ന പോലെ കിടക്കുന്നതാണ് അപ്പം അവിടെ വലിയ ചലനങ്ങളിൽ ഓ നമ്മുടെ തലമുറയോടൊക്കെ ദൈവം കരണം കാണിക്കുന്നില്ല ഭാഷ യുദ്ധങ്ങളൊന്നും അന്യ ഭാഷ പറയുന്നില്ല എന്ന് ഒരു അമ്മാമ്മ എന്നോട് പറഞ്ഞായിരുന്നു രണ്ടുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ അമ്മാമ്മ ശക്തമായി പ്രാർത്ഥിക്കാൻ പറയുക ലൈഫ് എന്നെ പറയുന്നേ എന്നാൽ പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ് പക്ഷെ പ്രാർത്ഥിച്ചിട്ടൊന്നും വിശേഷമില്ല കാരണം പ്രാർത്ഥിച്ച ദൈവം എങ്ങനെ ഈ വികാരം കൊടുക്കും ഇത് വൈകാരികതയിൽ ഉണ്ടാകുന്നതാണ് മനസ്സിലായോ ഒരുത്തിന് വികാരം ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് വികാരം ഉണ്ടാകുകയാണ് ആ സ്ത്രീയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ അവളുടെ ചലനങ്ങൾ അവളുടെ ഭാവങ്ങൾ അവന് വികാരം ഉണ്ടാകുക അപ്പൊ എന്തിൽ വികാരം ഉണ്ടാകണമെങ്കിലും ഇപ്പൊ കമ്മ്യൂണിസത്തോട് ആവേശം കയറും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ നമുക്ക് ആവേശം കയറുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ത്യാഗതണ്ഡരായ മുൻകാമികളുടെ രക്തസാക്ഷികളുടെയൊക്കെ ചരിത്രം വായിക്കുകയാണ് അപ്പൊ നമുക്ക് ആവേശമാണ് ആവേശം സ്ഥിരങ്ങളിൽ പാഞ്ഞൊഴുകും ഷിക്കാഗോ തെരുവീതികളിൽ ഷിക്കാഗോ തെരുവീതികളിൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന് പറഞ്ഞ് ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ എട്ട് മൂന്ന് സെഗ്മെന്റ് ആയിട്ട് എട്ട് മണിക്കൂറിന്റെ തിരിക്കണം അങ്ങനെ ലോകചരിത്രത്തിൽ ആദ്യമായ ഒരു ആവേശം ഒരാവശ്യം ഉന്നയിച്ച് ഷിക്കാഗോ തെരുവീതികളിൽ സമരത്തിനിറങ്ങിയ പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ നേരെ പോലീസ് വെടിവെച്ചു ആയിരക്കണക്കിന് ആളുകൾ ഷിക്കാഗോ തെരുവീതികളിൽ രക്തം ചിന്തി മരിച്ചു ഷിക്കാഗോ തെരുവീതി എന്ന് കേൾക്കുമ്പോ നമുക്ക് രക്തം തിളക്കുകയാണ് വ്ലാഡിമർ ലി ചുല്യാനോ ലെലിൻ ലോക തൊഴിലാളി വർഗത്തെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഒന്നുമില്ല കൈവിലങ്ങുകൾ മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ വി ഹാവ് നത്തിൻസ് സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമുക്ക് ആവേശം ഇപ്പൊ ശിക്ഷാകോത്തിന് വീതികളിൽ രക്തം ചിന്തിയ വയലാറിൽ പുന്നപ്പറയിൽ വയലാറിൽ അട്ടപ്പാടിയിൽ അമരാവതിയിൽ സേലം ജയിലിൽ കോരോ തോട്ടിൽ ഞങ്ങൾക്കായി മരിച്ചവരെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആവേശം ഇങ്ങനെ കയറി 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 നമ്മുടെ അഡ്രിനാലിൻ കൂടി 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 വരും പക്ഷെ ഈ മോർച്ചറി ചാവും പോലെ കിടക്കുന്ന പ്രതറുകാരുടെ തവയിലൊന്നും ഇതൊന്നും കാണാത്തൊന്നുമില്ല കാരണം അവന്മാർക്ക് ആവേശവും ഇല്ല വിശ്വസതയില്ല വിശ്വാസവും ഇല്ല എന്തോ ഒരു കാര്യം നടത്തുന്നത് അത്രേ ഉള്ളൂ അതാണ് ഈ എസ് തോമസ് ഒക്കെ നീ കമന്റ് എഴുതുന്നത് അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പെന്റക്കോസുകാർ തെറ്റായ ഉപദേശമാണെങ്കിലും ഒരു ആവേശമുണ്ട് ഈ ആവേശത്തിൽ നിന്നാണ് ഇത് വരുന്നത് പക്ഷെ പെൻഡക്കോസുകാർക്ക് ഇന്ന് ആവേശവും ആത്മാർത്ഥയില്ല കാരണം എല്ലാം അതിനകത്ത് ജനിച്ചു വീണതാണ് അതുകൊണ്ട് അത് ആകടക്കും ഇപ്പൊ ഇച്ചിരി ആവേശവും ആത്മാർത്ഥ ഉള്ളത് ന്യൂ ജനറേഷൻകാർക്കാണ് പക്ഷെ ന്യൂ ജനറേഷനും ഇപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞു അവിടെ ഏകദേശം അത് കെട്ടടങ്ങി അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവേശമാണ് നമ്മൾ പുതുതായിട്ട് ഇത് കേട്ടിട്ട് വരുന്ന ഒരാൾക്ക് അതുകൊണ്ട് ഈ പുതിയ വിശ്വാസികൾക്ക് ഭയങ്കര അപ്പൊ നമ്മൾ ഈ പുതിയ വിശ്വാസികളൊക്കെ മെൻറ്റകോസിൽ പോയത് അന്യഭാഷയൊക്കെ പറയുമ്പോൾ പഴയ വിശ്വാസികൾ ഇങ്ങനെ ഏതാണ് സംഭവിച്ചോലെന്ന് നോക്കും നമ്മൾ ഇത് എത്ര നാളായിട്ട് കാണുന്നത് ആവേശം അപ്പൊ പുതുതായിട്ട് വരുമ്പോൾ അതുകൊണ്ടാണ് ഈ ആളുകള് ഈ വ്യഭിചാരം ചെയ്യാനൊക്കെ പോകുന്നത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിലൊക്കെ വിരസതയുണ്ടാകും കുറച്ച് പഴകി കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഊഷ്മളതയും വൈകാരികതയും ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവൻ വേറെ വില വഴിക്കുമ്പോൾ ഇവള് വേറെ വില വഴിക്കുമ്പോൾ പോകുന്നു ഇവള് അച്ഛന്മാരെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോകും അച്ഛന്മാരുടെ അടുത്ത് പോയി കുംഭസഹാരത്തിന് പോയിട്ട് നിക്കിളിക്കാതെ പറഞ്ഞ അച്ഛന്മാരെ ഇളക്കും ഇപ്പൊ എത്ര കഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് അല്ലെങ്കിൽ പാഷമാരെ ഇളക്കും ഇതല്ല മനുഷ്യന് ഇത് അപ്പൊ പുതുമയിലുണ്ടാകുന്ന ഒരു ഉന്മാദം മനസ്സിലായി അതുകൊണ്ട് ഈ പുതുതായിട്ട് അന്യവാസം കിട്ടുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി അവൻ ആ ഒരു ഉന്മാദമുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവന് അന്യഭാഷ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ അവൻ കാശുണ്ടാക്കുന്നുണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ അന്യഭാഷ പറയും ട്രേഡ് ചെയ്യാണ് അത്ര നിർമ്മല മനസ്സുള്ളവർക്കും അത്ര സാധുക്കൾക്ക് മാത്രമേ ജനുവിൻ ആയിട്ട് അന്യഭാഷ പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കും ഇനി പറയാം അല്ല കള്ളന്മാര്മാര് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഈ അന്യഭാഷ പറയും അല്ലെങ്കിൽ ആളുകളെ കേൾപ്പിക്കുമ്പോ ഒരു ഇമേജിന് വേണ്ടി പറയും പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് ഓപ്പൺ സിസായി പാറ തുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൂ അപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചിരിക്കന് കിട്ടിയിരിക്കുന്ന എന്തോ ഒരു മാജിക്കൽ പവർ ഉള്ള ഭാഷയാണെന്ന് ഈ മണ്ടൻ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതെടുത്ത് അങ്ങ് കാച്ചിയാൽ വിടുതൽ രോഗശാന്തി ഭൂതശാന്തി അനുഗ്രഹം ഇതെല്ലാം ഉണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു എന്നാ പണ്ടി എന്നെ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ വജ്രായുധം വലിച്ചൊക്കെ എടുക്കുന്ന പോലെ അന്യഭാഷ എടുക്കുന്നത് ആ തെറ്റിദ്ധാരണ നിങ്ങൾ ഇത് മാറണം യു ദിസ്റ്റ് യു ഇത് കേവലം ഒരു എക്സ്ട്രീവ ലാംഗ്വേജ് മാത്രമാണ് ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ വരുത്തുക ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുക ദൈവത്തിന്റെ കൂടെ നടക്കുക ഈ കാര്യത്തിന് നോ ഓൾട്ടർനേറ്റീവ് നോ ഓൾട്ടർനേറ്റീവ് ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തിന്റെ ഹിതമന്വേഷിക്കുക അതിന് പകരം ഈ രണ്ടെണ്ണം കാച്ചിയാൽ ഓൾട്ടർനേറ്റീവ് പകരമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കലും പകരമല്ല ഒരിക്കലും പകരം നമ്മുടെ സിനിമാ നടൻ മുരളി മരിച്ചുപോയല്ലോ അപ്പൊ അദ്ദേഹം മരിക്കുന്നതിന് പല അദ്ദേഹം വഞ്ചിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന് പല രോഗങ്ങളുണ്ടായിരുന്നു എല്ലാം ട്രീറ്റബിൾ ആയിരുന്നു ക്യൂറബിൾ ആയിരുന്നു ഡോക്ടർമാർ കൊടുത്ത മരുന്നിനൊക്കെ പലരും ആരാണ്ട് പറഞ്ഞു ദിവസം ചിരിച്ചിട്ട് മഞ്ഞൾ കലക്കി കുടിച്ചാണ് മരുന്നെല്ലാം മരുന്ന് വെച്ച് മഞ്ഞൾ കലക്കി കുടിച്ചു വേറൊരു സിനിമ എന്ന് പറഞ്ഞുണ്ട് നമ്മുടെ പഴയ ഒരു സിനിമ രാഘവന്റെ മകൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ആയിട്ട് മരിച്ചുപോ ആ പയ്യന്റെ പേരെയാണ് മറന്നു അപ്പൊ അവൻ മരിച്ചപ്പോഴും ഇങ്ങനെയാണ് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് നിർത്തി എന്ന് ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് എന്തോ ഒരു ചെടിയുടെ അല അവസാനാവും മരിക്കാൻ നേരത്തെ എഴുതി ഇനിയെങ്കിലും ആരും ഇങ്ങനെ ചെടിയുടെ അല്ലെങ്കിൽ കുടിച്ചാ പ്രയോജനമില്ല ആ ചെറുക്കൻ കരഞ്ഞോണ്ടരുത് എന്റെ പയ്യന്റെ പേര് മറന്നു അപ്പൊ ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആത്മീകതയിൽ നമ്മൾ വരുത്ത നമ്മൾ പാലിക്കേണ്ട ഡിസിപ്ലിൻ റെസ്ട്രിക്ഷൻസ് ഡിസിഷൻസ് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടത് ഇതിനെല്ലാം പകരം എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ അന്യഭാഷയെ കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് ആത്മീയ ലോകത്തിൽ ഏറ്റവും വലിയ അപകടമാണ് അതുപോലെ അന്യഭാഷ സംസാരിക്കുന്നവർ സംതിങ് സൂപ്പർ സ്പിരിച്വൽ ആണെന്നൊരു തെറ്റിദ്ധാരണയും നോ നെവർ അവർ അല്പം ഉള്ളവരാണ് അല്ലെങ്കിൽ പിടിവിട്ട് നിൽക്കുന്നു എന്നേ എന്നുള്ള അത്രേ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് എന്നാൽ വികാരം കൂടിയ ആളുകൾ വൈകാരിക തള്ളിച്ച് അല്ലാതെ അവർക്ക് യാതൊരു സ്പിരിച്വൽ ശ്രേഷ്ഠതയും ഇല്ല അതുകൊണ്ട് ഈ അന്യഭാഷ കിട്ടാത്തവർ കിട്ടാത്തവർ എന്നൊരു ആർക്കും പറയുന്നത് കാരണം നിങ്ങളുടെ വികാരം ഓപ്പൺ ആകാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് അന്യഭാഷ കിട്ടി എന്നവർക്ക് കിട്ടിയില്ല നിങ്ങൾ നിങ്ങളിതേ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നു ഇതേ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ട് ഇതുണ്ട് ഗ്ലോസ ലാലിയ ഉണ്ട് ഗിബറിഷ് അത് ഈ പെൻഡകോസ്റ്റൽ ബിലീവേഴ്സിന്റെ ഇടയിൽ മാത്രമല്ല ഈ പറഞ്ഞ യുക്തിവാദികൾ അല്ലെ എത്തീസ്റ്റുകൾ നിരീശ്വരവാദികളും അഗ്നോസ്റ്റിക്കുകളും ഒക്കെയുള്ള ഗ്രൂപ്പിൽ ഗാദറിങ്ങുകളിൽ അന്യഭാഷ പറയുന്നുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിങ്ങൾ സംശയം കൊണ്ട് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് ഞാൻ കാണിച്ചുതരാം നിരീശ്വരവാദികൾ അവരുടെ ഗാദറിങ്ങുകളിൽ അന്യഭാഷ പറയുന്നു യൂറോപ്പിലെ നിരീശ്വരവാദികൾ അന്യഭാഷ പറയാറുണ്ട് അവരുടെ ഗാദറിങ്ങിൽ അവർ അടിച്ചു പൊളിക്കുമ്പോൾ അവർ അന്യഭാഷ പറയാറുണ്ട് അതുപോലെ മൊർമോൺ ഷപക്കാർ അന്യഭാഷ പറയാനുണ്ട് ഇതൊന്നും ഇതും പെനക്കോസൽ അന്യഭാഷ ആയിട്ടൊന്നും ഒരു വ്യത്യാസവും ഇല്ല അത് ഞാൻ പറഞ്ഞത് തെറ്റല്ല ഇത് നമ്മുടെ ഉള്ളിലെ ഇപ്പം ഞാൻ പറയാം നിരീശ്വരവാദികൾ പാട്ടുപാടുമ്പോൾ കൈവൊട്ടി പാട്ട് പാടാറില്ല എന്ന് വെച്ച് പെൻറ്റകോസുകാർ കൈവട്ടി പാടില്ലെന്ന് പറയൂ അപ്പൊ അതുപോലെ തന്നെ ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് അന്യഭാഷ അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക അന്യഭാഷ അല്ലാതെ മോർ ബെസലീസും മോർ അപ്രയവും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അപ്രയം പറഞ്ഞ അന്യഭാഷ പോലെ തികച്ചും വ്യത്യസ്തമായ പുതിയ ഭാഷ സംസാരിച്ചാൽ സീനോഗ്ലോസിയ അത് ഇന്നും അവൈലബിൾ ആണ് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാവരവും നിന്ന് പോയിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ആവശ്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും അത് ആവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ ഈ സംഗതി ഇന്ന് നമ്മൾ പോപ്പുലറായിട്ട് കാണുന്ന ഈ പറഞ്ഞ ഈ സംഗതി അത് ഒരു വികാര വിക്ഷോഭത്തിൽ നിന്ന് ഉളവാകുന്ന പ്രാർത്ഥനാ ഭാഷാപരം എന്ന് തെറ്റു ജോസഫാണ് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു വരവൊന്നും വേണ്ട പ്രാർത്ഥന ഒരു വരവൊന്നും ഒരണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒറ്റ തടസ്സമുള്ളൂ വൺ വൺ ഹിൻഡ്രൻസ് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം എന്താണെന്നറിയുക അഹങ്കാരം എളിമ വന്നാൽ എളിമ വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റും അഹങ്കാരിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ പിശാജ് അല്ലേ അല്ല നിങ്ങൾ ഒത്തിരി പേര് പിശാജ് പിശാജ് അങ്ങോട്ടൊന്നും വരത്തുന്നില്ല തോറ്റ് കിടക്കുന്ന ഒരാളുടെ അടുത്ത് പിശാജ് വരത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിശാചിന് വേറെ പണിയൊന്നുമില്ല പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല എപ്പോൾ നിങ്ങളുടെ അഹന്ത ഉടയുന്നു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും നിങ്ങൾ എത്ര അധികം പ്രാർത്ഥിക്കുന്നു അത്രയധികം നിങ്ങൾ താഴ്മയും എളിമയും ഉള്ളവരാകും നിങ്ങളുടെ അഹങ്കാരം മാറും അഹങ്കാരിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നവനിൽ അഹങ്കാരവും കാണത്തില്ല അപ്പൊ അതുകൊണ്ട് ഇ എസ് തോമസ് ഇപ്പോൾ ഒരു കമന്റ് എഴുതി ഇങ്ങനെ മിന്നിപ്പോന്ന് ഞാൻ കണ്ടു അദ്ദേഹം തെറ്റെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ലെന്ന് അപ്പോൾ ഇ എസ് തോമസ് വലിയ ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കണം എപ്പോഴാണ് അങ് എന്നോട് ഇത് തെറ്റാന്ന് പറഞ്ഞത് നമ്മൾ തമ്മിൽ അന്യഭാഷയെ പറ്റി ഡിബേറ്റ് ചെയ്തിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഡിബേറ്റ് ചെയ്തത് അനിൽ കൊടുത്തോട്ടമൊക്കെ ആയിട്ടാണ് ഇത് വലിയൊരു തെറ്റിദ്ധാരണേ ഞാൻ വലിയൊരു ഡിബേറ്ററാണെന്നോ അല്ലെ അന്യഭാഷയെ പറ്റി ധാരാളം ഡിബേറ്റ് ചെയ്യാൻ നടത്തിയെന്നോ നോ നെവർ അന്യഭാഷയെ പറ്റി കൊട്ടിഘോഷിച്ചൊരു ഡിബേറ്റ് ഡാളസിൽ നടത്തി ബ്രദറുകാര് അവിടെ എനിക്ക് ഇരുപത്തിയൊന്ന് മിനിറ്റ് ആണ് തന്നത് ഇരുപത്തിയൊന്ന് മിനിറ്റ് ഞാൻ പ്രസംഗിച്ചത് അവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗം പറഞ്ഞു അത് യൂട്യൂബിൽ ഇപ്പോഴും കടപാടും നിങ്ങൾക്ക് നോക്കാം ഒരു ഡിബേറ്റ് നടന്നില്ല അവിടെ മൂന്നാല് പ്രസംഗങ്ങൾ പറഞ്ഞു അതിൽ എനിക്ക് ആകെ ഇരുപത്തൊന്ന് മിനിറ്റ് കിട്ടി ഞാൻ ഇരുപത്തി ഒന്ന് മിനിറ്റ് പറഞ്ഞെന്താണെന്ന് അവിടെ ഉണ്ട് അത് സ്റ്റേറ്റ് വേണ്ടി ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനുഷ്യന്റെ പ്യുവർ ആത്മാവ് സംസാരിക്കുകയാണ് ദാറ്റ്സ് ഇറ്റ് അപ്പത് ബാഡാണെന്നും തെറ്റാണെന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ഒരിക്കലും അത് ബാടാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഉള്ളിലെ കള്ളങ്ങളെ മൂടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുഖമൂടികൾ വെച്ചിങ്ങനെ ദിവസന്നിധിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അന്യഭാഷ പറയുന്ന കാരണം ഇത് റിലീസ് ചെയ്യാണ് തുറന്നു വിടുകയാണ് അകത്തുനിന്ന് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതിൽ അന്യഭാഷകളിൽ നല്ലൊരു വിഭാഗവും അങ്ങനെ ഫ്ളാഷ് ഔട്ട് ചെയ്ത് പോകുന്നില്ല മറിച്ച് അവർ കേട്ട് കാണാതെ പഠിച്ചത് അവരുടെ ഉപബോധ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് അത് പറയുക റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അവിടെ ആ പ്രയോജനം ഉണ്ടാകത്തില്ല ജെനുവിൻ ആയിട്ട് ഈ അന്യഭാഷ പറയുന്ന ഒരാൾ അന്യഭാഷ പറഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആള് റിഫ്രഷ് ആവും കാരണം ആളുടെ അകത്തീത് മുഴുവൻ സംഗതി ഫ്ലഷ് ഔട്ട് ചെയ്ത് പോവാ അതുകൊണ്ട് അന്യഭാഷ മോശമൊന്നുമില്ല അന്യഭാഷ വളരെ നല്ലതാണ് പക്ഷെ അത് നമുക്ക് മനുഷ്യന് ദൈവം തന്നിട്ടുള്ള ഒരു കഴിവാണ് മനുഷ്യനിൽ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കഴിവാണ് അവൻ്റെ അകത്തെ അകത്ത് കെട്ടിക്കിടക്കുന്നതിനെല്ലാം പുറത്തുവിടുന്ന ഒരു സംഭവമാണ് അതാണ് ഉന്മാദ ഭാഷയാണ് ഇത് ലാംഗ്വേജ് ഓഫ് എക്സ്ട്രീവാണ് ഉന്മാദമുണ്ടാകുമ്പോൾ ഉള്ള ഭാഷയാണ് അപ്പം അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഞാൻ കേൾക്കുമ്പോൾ എന്നോട് ചിലപ്പോൾ എതിർക്കാൻ സാധ്യതയുണ്ട് എന്നാൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും എന്നെ എതിർക്കുന്നെങ്കിൽ ഞാൻ പിന്നെ പറയാം നിങ്ങളെക്കാൾ അധികം എക്സ്പീരിയൻസ് എനിക്കുണ്ട് അത് പറഞ്ഞാൽ നമ്മൾ റിഫ്രഷ് ആവും പക്ഷെ നിങ്ങളൊരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ പറഞ്ഞത് ഇത് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണെന്ന് വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അതിനനുസരിച്ച് വലിയ അത്ഭുതം നടക്കുന്നതും പ്രതീക്ഷിക്കരുത് ഇത് പരിശുദ്ധാത്മാവല്ല അത് നമ്മുടെ ആത്മാവ് സംസാരിക്കുന്നതാണ് വെന്റിലേറ്റ് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് വിടുന്നതാണ് മലയാളം മാതൃഭാഷയായവൻ്റെ അന്യഭാഷയാണെന്ന് മനസ്സിലായി അതെന്താണ് ഷിപൂജക്ക പെഴുതിരിക്കുന്നത് എനിക്ക് പുറേറ്റ കമന്റുകൾ വായിക്കത്തില്ല അൽഫോൻസക്ക് തമിഴ് അന്യഭാഷ ലഭിച്ചു എന്ന് വായിച്ചിട്ടുണ്ട് സിസ്റ്റർ ദ പ്രോബ്ലം അൽഫോൻസക്ക് ഷൂ ഓർത്തഡോക്സ് വേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ജോൺ ജെയിംസ് എഴുതി ആ കമന്റ് മുകളിലോട്ട് പോയി എനിക്കിപ്പോ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ജോൺ ജെയിംസ് ഇറ്റ്സ് എ ഫാക്ട് ഒരു തീഗോളമാണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയും സൂര്യനൊരു തീകോളമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പ്രൂവ് ചെയ്യുന്നത് സൂര്യനൊരു തീകോളമാണ് ഇവിടെ പിന്നെയും പിന്നെ വന്നു അപ്പൊ അതാണ് ഞാൻ ഈ കമന്റുകൾ വായിക്കാൻ നോക്കുകയാണ് അദ്ദേഹത്തിന്റെ പബ്ലിക്കിൽ പ്രാർത്ഥിക്കാത്തവരെ വളരെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടുണ്ട് അത് അഹങ്കാരമാണെന്ന് പറയാനാവുമോ പ്രാർത്ഥിക്കുന്നതിന് അഹങ്കാരം ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് ജിജി അഭിപ്രായം അപ്പൊ ഇതാണ് അന്യഭാഷ ഞാന് എന്നോട് ചോദിച്ച സംശയത്തിനൊക്കെ മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പണ്ടുണ്ടായിരുന്ന ഒരു ഗോത്ര ഭാഷയാണ് ഇന്ന് ഈ ഭാഷ സംസാരിക്കുന്ന മുപ്പത്തി ആറ് മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ ധാരാളം അവകാശവാദങ്ങൾ ഉണ്ട് ഇങ്ങനെ ആളുകൾക്ക് ഈ ഭാഷ കിട്ടി ആ ഭാഷ കിട്ടി നല്ലതായിരിക്കും സീനോപ്ലോസി പക്ഷെ അതൊന്നും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല സീനോഗ്ലോസിയ ഗ്ലോസിയ കിട്ടിയതായിട്ട് റാന്നിയിലെ ഒരു പെൻഡക്കോസ് തമ്മച്ച് ഇംഗ്ലീഷ് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനും ഒക്കെ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട് വാലിഡേറ്റഡ് ആയിട്ടൊന്നുള്ള കാര്യമൊന്നുമല്ല പിന്നെ പെന്തക്കോസിൽ മുഴുവൻ നുണ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഞാനും ആ കാലഘട്ടത്തിൽ കേട്ടതെല്ലാം വിളിച്ചു പറയും കൂടുതലും ഈ നമ്മള് കേട്ട് കാര്യങ്ങൾ നമ്മൾ കുറെ കൂടെ നമ്മുടെ വകയായിട്ട് ഇച്ചിരി മസാല ഇട്ട് നമ്മൾ അത് കേൾക്കുന്ന കുറെ കൂടെ പൊടി ഇട്ട് ഒന്നുകൂടെ കടുക് വറുത്ത അവൻ അടുത്ത സ്ഥലത്ത് പറയും ഇതിങ്ങനെ ഇങ്ങനെ പത്ത് സ്ഥലത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹം ഉണ്ടെന്നായിരിക്കും പറഞ്ഞു അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ഉപദേശിച്ചു അന്യഭാഷ ഇൻ്റെ അടുത്ത് അവരമ്മച്ചി ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ അപ്പുറത്ത് വേറൊരാൾ പറഞ്ഞു പിന്നെ ഇംഗ്ലീഷ് പ്രസംഗിച്ചു തന്നെയാവും അപ്പൊ അതൊന്നും നമ്മൾ ഒരിക്കലും വാലിഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് അറിയത്തില്ല അതൊന്നും രേഖകളോ തെളിവുകളോ ഒന്നുമില്ല അന്യഭാഷ പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ കേൾക്കുന്ന അന്യഭാഷ ഈ പറഞ്ഞ ഒരു വികാര ഭാഷയാണ് അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്നതല്ല മനുഷ്യന്റെ ഭാഷ അത് നല്ലതാണ് ഇറ്റ്സ് വെരി ഗുഡ് അതുകൊണ്ട് നിങ്ങൾ അത് അന്യഭാഷ സംസാരിക്കുന്നവർ അത് പ്രാക്ടീസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് പറയുക ആത്മാർത്ഥമായിട്ട് പറയുക അപ്പൊ നിങ്ങൾക്ക് ആ ഉള്ളിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ എറേഴ്സ് ഇപ്പം ഐ സ്റ്റിൽ സ്പീക്ക് ഇൻ സ്പീക്കിൻസ് എന്നോടൊരാള് പറഞ്ഞ ഒരു വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞ് ഒരാൾ എന്നെ കണ്ടു അപ്പം അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ദൈവം എന്റെ കൂടെയാണ് ദൈവത്തിന്റെ അപ്രൂവൽ എനിക്കുണ്ട് കാരണം ഐ സ്റ്റിൽ സ്പീക്കിൻ അപ്പൊ ആ പാവപ്പെട്ടവൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ വലിയൊരു അപ്രൂവൽ ആണെന്നും അപ്പൊ അദ്ദേഹം വിചാരിച്ചത് താൻ വ്യഭിചാരം ചെയ്ത് കഴിയുന്നതിലൂടെ ഈ എബിലിറ്റി തന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് പക്ഷെ അടുത്ത മീറ്റിംഗ് വന്നപ്പോ പുള്ളി ചാർജായി പുള്ളി ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞു പുള്ളി വന്നു എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചത് ദൈവം എന്നെ കൈവിട്ടെന്ന പക്ഷേ ഞാൻ ഇന്നത്തെക്കാൾ അധികമായി ഇന്ന് അന്യഭാഷകൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ പ്രവർത്തികൾക്കുള്ള അപ്രൂവൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം സ്ത്രീകളെ ഇതൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ അംഗീകാരമോ അപ്രൂവലോ ദൈവം നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും അല്ല ഇത് നിങ്ങളുടെ അകത്തെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ അകത്തെ സോളിൽ നിന്ന് വരുന്ന എക്സ്റ്റസിക് എക്സ്റ്റസിയിൽ വരുന്ന ലാംഗ്വേജ് മാത്രമാണ് അത് അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്ക അത് തെറ്റാണെന്നോ അത് മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മുടെ ബ്രദറുകാരാണ് പറയുന്നത് അവരെ സംബന്ധിച്ച് മോർച്ചറിൽ ഇരിക്കുന്നതിൽ ഇരിക്കുക എന്നുള്ളതുള്ളൂ പെൻഡക്കോസ്കാർ എന്നെ കേൾക്കുന്ന കരിസ്മാറ്റിക്കാർ യാക്കോബായ കൂട്ടായ്മക്ക ഈ മൂന്ന് കൂട്ടരാണ് കേരളത്തിൽ ഇപ്പോൾ അന്യഭാഷ പ്രയോഗിക്കുന്നത് മൂന്ന് കൂട്ടർ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ദൈവീകമല്ല എന്ന് മനസ്സിലാക്കുക അല്ല ദൈവം നൽകിയ പ്രത്യേക ഒരു സംഭവമാണെന്നൊക്കെ ഓർത്ത് ഇതിങ്ങനെ ഫ്രെയിം ചെയ്തൊന്നും വെക്കണ്ട വേണമെങ്കിൽ രഹസ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനകളൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇത് ഫ്രെയിം ചെയ്തുകൊണ്ടൊന്നും വരണ്ട ഇത് ദൈവീകമാണ് അല്ല അത്ഭുതമാണ് ഇതൊക്കെ ചില ആളുകൾ മൈക്കിൽ കൂടെയൊക്കെ കേൾപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ ഒരു ഞരക്കവും നിങ്ങളുടെ ഒരു വികാരവും അത് മോശമല്ല വളരെ നല്ലതാണ് നമുക്ക് നമ്മളുടെ നമ്മുടെ ഇന്നാൻ ഔട്ട് ഒന്നും ഫ്ലഷ് ഔട്ട് ചെയ്തു പോകും മൊത്തം അല്ല ഒന്ന് ക്ലീൻ ആകാൻ നല്ലതാണ് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക പക്ഷെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇന്നലെ വരെ ചിന്തിച്ച രീതിയിലുള്ള അത്ഭുതമായ സംഭവം ഏ പരിശുദ്ധ ആവി വന്നതൊന്നും അല്ല നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പുറകിൽ അപ്പൊ ഇത് പരിശുദ്ധാത്മാവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് മറ്റുള്ളവർ ഡിസ ഡിസീവ് ചെയ്യുന്നവരും സെൽഫ് ഡിസെപ്ഷനിൽ അകപ്പെട്ടവരുണ്ട് അങ്ങനെ സെൽഫ് ഡിസപ്ഷനിൽ അകപ്പെട്ടവരും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുന്നവരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ദാറ്റ് മീൻസ് ഐ മീ ടു ബിലോങ് ടു ദാറ്റ് സ്കൂൾ മനസ്സിലായോ സ്പീക്കിംഗ് ഇൻ ടങ്സ് അന്യഭാഷകൾ സംസാരിക്കുന്നവരുടെ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ജെനുവിൻ അന്യഭാഷ സംസാരിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ഐ ബിലോങ് ദ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ ഈ കേട്ടുപഠിച്ചവരും കള്ളതരം പറയുന്നവരുടെ ഒന്നും കാര്യമല്ല ഒറിജിനൽ അന്യഭാഷ സംസാരിക്കുന്നവർ അവരുടേത് പോലും ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ സീനോക്ലോസിയ കിട്ടിയവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല ഞാൻ കൂപ്പുകളോടെ അവരെ വന്ദനം ചെയ്യുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും സീനോക്ലോസിയ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ നേരെ നടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പുതിയ ലാംഗ്വേജ് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതെങ്കിൽ ആ ഭാഷയിൽ അവരോട് സുവിശേഷം അറിയിക്കുന്നെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് അതിന്നും ദൈവത്തിന് മനസ്സു അങ്ങനെ നൽകാൻ അത്യകം അങ്ങനെ നൽകും മാറപ്രേമിന് അത് നൽകിയെങ്കിൽ നിങ്ങൾക്കും നൽകും അപ്പം അതുകൊണ്ട് പെണ്ട കോസ്തുകാർക്കല്ല സീനോഫ്ലോസിയായുടെ അവകാശികൾ സീനോഫ്ലോസിയെ കിട്ടാൻ നിങ്ങൾ യാക്കോയക്കാരുടെ സ്വഭാപിതാവാണ് സീനോഫ്ലോസിയെ കിട്ടിയെന്ന് പറയുന്നത് ഗ്ലോസാലാലിയാണ് ഇന്ന് യാക്കോയ പള്ളിക്കകത്തൊക്കെ ഇരുന്ന ആളുകൾ കൈയടിക്കുകയും ക്ലോസാലാലിയ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ പള്ളിക്കകത്തൊക്കെ ഇരുന്നത് ചെയ്യുന്ന എത്രത്തോളം ഒരു ഭംഗിയുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കറ്റ് ആ ചെടി ലക്ഷ്മി ചെടി ലക്ഷ്മി തരു തങ്കച്ചൻ വായതാ കറക്ട് ആ ചെറുക്കന്റെ പേര് പറഞ്ഞു പോയല്ലോ കത്തോലിക്കർ പറയുന്ന അന്യഭാഷ എന്താണ് ഈ കത്തോലിക്കർ പറയുന്ന അന്യഭാഷ ഇത് തന്നെയാണ് വർഗ്ഷിച്ചാക്കുക അതായത് ഈ എക്സ്റ്റസിൽ നിന്നുണ്ടാകുന്ന ഉന്മാദത്തിൽ നിന്നുണ്ടാകുന്ന ഭാഷ തന്നെയാണ് അത് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് കത്തോലിക്കരുടെ അന്യഭാഷ ശരിയല്ല അത് പിഷാജിൻ്റെതാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് പെൻഡോസിൽ ചില ആളുകൾ കത്തോലിക്ക സഭയിൽ നിന്ന് ഒരാള് പെന്റക്കോസത്തിലോട്ട് വന്നായിരുന്നു ഒരു അത്ഭുത പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി അദ്ദേഹത്തെ ഒരു സാറ് കൂട്ടിയാണല്ലോ വിളിക്കുന്നേ മുല്ലക്കര മുല്ലക്കര ദേവസ്യ മുല്ലക്കര ദേവസ്യ മുല്ലക്കര സാർ ദേവസ്യ മുല്ലക്കര സാറ് കത്തോലിക്കയിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അയാള് ഒരു ദിവസം പെന്റക്കോസിലേക്ക് വന്നു സ്നാനപ്പെട്ട് പെന്റക്കോസ് ആയി തലേ ദിവസം പറഞ്ഞ അന്യഭാഷ തന്നെയാണ് വിറ്റേ ദിവസവും പറയുന്നത് മാറ്റിയിട്ടൊന്നു ഇപ്പൊ തലേ ദിവസമായുള്ളത് നിന്ന് പറഞ്ഞപ്പോൾ പിശാചിൻ്റെ ഇതും ഇപ്പറ കുളിച്ചാച്ച് ഇപ്പറഞ്ഞപ്പോൾ ബന്ധം പിശ പരിശുദ്ധാത്മാവിന്റെ ഇതുമായി അങ്ങനെയൊന്നുമില്ല ഇത് ഇത് മാനുഷികമാണ് മനുഷ്യന്റെ അകത്തുനിന്ന് അവന്റെ വികാരത്തള്ളിച്ച് അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ വികാരത്തെ അവൻ പുറത്ത് കാണിക്കാൻ വേണ്ടി കണ്ടിരിക്കുന്ന ഒരു മാർഗം ഇതിന് സ്പിരിച്വാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ഒരു ബന്ധവുമില്ല ഇതാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മനസ്സിലായോ ഈ സ്ട്രെസ് റിലീസ് സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി യൂറോപ്പിൽ നിരീശ്വരവാദികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കും ഒരു റിതോ കേട്ട് അതിന്റെ താളത്തിൽ ചൊല്ലി നിങ്ങൾ കൊല നേരം കൈയടിച്ച് ഒരു പാട്ട് പാടുക റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്ത് നിങ്ങൾ അത് നിങ്ങളുടെ നിന്ന് വരും നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ചെയ്യും അതിനുവേണ്ടിയാണ് അഗ്നോസ്റ്റിക്കുകളും എത്തിസ്റ്റുകളും അവരുടെ ഗാദറിങ്ങുകളിൽ ഇത് പ്രാക്ടീസ് ചെയ്യാറ് സ്ട്രെസ് റിലീസിന് വേണ്ടി അതുപോലെ മർമോൺ മർമോൺ ക്ഷോഭക്കാർ ചെയ്യുന്നുണ്ട് ബെണ്ടകോസുകാർ കൊണ്ട് ഇപ്പൊ കരിസ്മാറ്റിക്കാര് കിട്ടി കഴിഞ്ഞാൽ ബെണ്ടക്കോസുകാർക്ക് ഇതുപോലൊരു വിഷമമില്ല കാരണം അവരുടെ സ്വന്തം ആണെന്ന് പറഞ്ഞാൽ അവർ ഇരുന്ന പരിശുദ്ധ നേരിട്ട് കൊടുക്കുന്ന കത്തോലിക്കന് മിടുക്കന്മാരെ അച്ഛന്മാർ തെളിയിച്ചു പുറകെ യാക്കോയക്കാർ വന്നു യാക്കോയക്കാരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാൻ തുടങ്ങുന്ന അറിയത്തില്ല നല്ലതാണ് ഈ ചിരി ക്ലബ്ബില്ലേ എറോബിക്സ് ലാഫിംഗ് ക്ലബ്ബ് അതുപോലെ ഇനി അന്യഭാഷ ക്ലബുകള് ചിലപ്പോ കേരളത്തിലൊക്കെ വന്നിരിക്കാം ഫ്യൂച്ചറിൽ സ്ട്രെസ് റിലീസിങ് സ്പീക്കിംഗ് ഇൻ ടങ്സ് സ്പിരിച്വാലിറ്റി ആയിട്ടോ യേശു ക്രിസ്തു ആയിട്ടോ തിയോളജി ആയിട്ടോ ഡോക്ടറിനുമായിട്ടോ ഒന്നും ഒരു ബന്ധവും ഇതിനില്ല ഇതില പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ നൂറ് വല്ല അന്യഭാഷ പറഞ്ഞ ബന്ധ ഒരു യൂണിഫൈഡ് തിയോളജി പരിശുദ്ധാത്മാവ് കൊടുത്തന്നെ അവർ തമ്മിൽ ഒരു ഐക്യം കൊടുത്തതെ സ്നേഹം കൊടുത്തതിനെ ഇത് അന്യഭാഷ പറയുന്ന ഒരു അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഭാരം വയ്ക്കുക ഹോളി സ്പിരിറ്റ് അല്ല നോ നെവർ നോ നെവർ അന്ന അന്യഭാഷ ഭാഷ പറയുന്ന പടർന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്നത് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പള്ളയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഹോളി സ്പിരിറ്റ് ഇത് മാനുഷികമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് നിങ്ങൾ അത്രയും മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബ്രദറുകാര് ഒരു കാര്യവും ഇല്ല കാരണം നിങ്ങൾക്ക് ഇതുപോലും ഇല്ല അത് അതിനേക്കാൾ കഷ്ടമാണ് അതുകൊണ്ട് സ്വയം ചിന്തിക്കുക പ്രത്യേകിച്ച് വർഗി ചാക്കോ എന്നെ കേൾക്കുന്നുണ്ട് അദ്ദേഹം മനസ്സിലാക്കുക അദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുതി അവരുടെ നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് ഒരാൾ തന്നെ പാനപാത്രം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പട്ടക്കാരല്ലോ പട്ടക്കാരുണ്ട് പട്ടത്തുണ്ട് അതുകൊണ്ട് മാർത്തോമ സഭയിലേക്ക് മടങ്ങിപ്പോവുക ഇ എസ് തോമസും മാർത്തോമ സഭയിലേക്ക് മടങ്ങുക അതാണ് നല്ലത് കാരണം നമ്മൾ എന്തിനാ അവിടെ എവിടെയൊക്കെ പോയി നിൽക്കുന്നേ പബ്ലിക്കിൽ പ്രാർത്ഥിക്കാത്തവർ വളരെ നേരം ഒറ്റയ്ക്കിരുന്ന് വീണ്ടും ചോദിക്കും ചെകുത്താനും നരകവുമായിട്ടല്ലാതെ എന്തോ വീണെടുത്തുകൾ ഉരുളുകയല്ലേ ഡാളസ് വിഷയം പ്രകൃഷ്ടിച്ചോ ഡാളസ് വിഷയത്തിൽ ഞാൻ ഉരുളുന്നില്ല ആ ഡാളസ് സമ്മദത്തിന്റെ മുഴുവൻ വീഡിയോ യൂട്യൂബിലുണ്ട് നോക്ക് അവിടെ എനിക്കെന്താണ് റോള് ഞാൻ ഇരുപത് മിനിറ്റ് പ്രസംഗിച്ചത്രേ പ്രസംഗിച്ചു ഉപദേശം ഞാൻ പറഞ്ഞു ഡിബേറ്റ് ഒന്നും വന്നില്ല അല്ലെങ്കിൽ തന്നെ ദിസ് ദിസ്ഇസ് ദാക്ട് ഇതിനകത്ത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഇപ്പൊ സീനോ ക്ലോസിണിത് പിന്നെ മാറപ്രയും ബസേലിസും ഒക്കെ പ്രാർത്ഥിച്ചു വേറൊരു ലാംഗ്വേജ് പറഞ്ഞു ഇന്ന് പോപ്പുലറി നമ്മൾ കേൾക്കുന്നത് ഗ്ലോസ ലാലിയ നമ്മുടെ വികാരത്തള്ളിച്ചിൽ എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പെൻറ്റകോസിൽ പഠിപ്പിക്കുമ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ കമന്റുകൾ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇതിനകത്ത് കമൻറ്റുകൾ ഞാൻ അഡ്രസ്സ് ചെയ്യാത്ത ഞാൻ അടുത്ത ദിവസത്തെ ലൈവിൽ അതിൻ്റെ മറുപടികൾ പറയുന്നതാണ് മേഗോ പ്ലസ് യു താങ്ക് ഫോർ വാച്ചിങ് ബ്രദറുകാർക്കും വേണേൽ അന്വേഷ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഭ വളരെയധികം നല്ലത് അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം കാരണം ഇത് ഒന്നാമത് നിങ്ങൾ ശുഷ്ക്കിച്ച് ശുഷ്ക്കിച്ച് പോവാം നിങ്ങൾ ഇത് പരിശുദ്ധമാ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ട്രെസ് റിലീഫ് സ്പീക്കിംഗ് ഇൻ ടെഷൻ വെക്ക് നിങ്ങൾ എന്താ വെച്ചാൽ കൈ കടിച്ച് അടിച്ച് ഡ്രം ഒക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ഇപ്പൊ നിങ്ങളുടെ തന്നെ പാട്ടുകൾ നോക്ക് ബ്രദറുകാരുടെ പാട്ടാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് പെന്തക്കോസുകാർ പാടുമ്പോൾ അതിന്റെ കളർ അങ്ങ് മാറും അവർ ഡ്രം ഒക്കെ അടിച്ച് അതിന്റെ ടെമ്പോ ഒക്കെ ചെറിയ കൂട്ടി സംഗതി കൊഴിപ്പിച്ച് കഴിയുമ്പോൾ ഓ നമ്മൾ തന്നെ എഴുതുകയാണോന്ന് തോന്നിപ്പോ എന്നിട്ട് അവർ ചില അന്യാഷമൊക്കെ പറയും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രദറിന്റെ കാര്യം മുഴുവൻ ബെന്തക്കോസ്റ്ററോട് എത്രയോ പേര് പോയി അവിടെ നിങ്ങളും അങ്ങനെ ഒരു സെഷൻ തുടങ്ങുക ഇതിനെ ശരിക്കും ഇത് ബ്രാൻഡ് ചെയ്ത് നിങ്ങളൊരു സ്പീക്കിംഗ് ഇൻ ടങ് സെഷൻ തുടങ്ങും അതിൻ്റെ തിയോളജി കറക്റ്റായിട്ട് പറഞ്ഞത് അതായത് ഇ എസ് തോമസ് വളരെ മിടുക്കനാണ് അതായത് ഗ്ലോസാലിയ സീനോ ഒക്കെ പറഞ്ഞ് ഇത് കൃത്യമായിട്ട് ഇന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണിന്നതാണ് സ്ട്രെസ് റിലീസ് ചെയ്യും ഇ എസ് തോമസ് ദിവസം രാവിലെ വൈകിട്ടും പത്ത് മിനിറ്റ് ശനി ഭാഷ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം ഒരു ശാരീരിക സൗഖ്യവും മാനസികവും ഇതിലും എല്ലാം ഉണ്ടാവും ട്രൈ ഇറ്റ് മേക്ക് ദോ പ്ലസ് യു താങ്ക്